ഇന്ത്യക്കാർ പൊതുവെ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണോന്നൊന്നും ഇനി അറിയില്ല. അതായത് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് അയാളുടെ പ്രവൃത്തികളുടെ ഫലം, കർമ്മങ്ങളുടെ ഫലം ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. അതായത് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ആന്റി ഇന്ത്യനാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ മോശമാകുന്നതിൽ ഇദ്ദേഹം വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയില്ല. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് രാജ്യത്തിപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാനഡയിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ പല പാർട്ടികളുമുണ്ട്. അതിൽ തന്നെ ലിബറൽ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, അതുപോലെ തന്നെ NDP എന്ന് പറയുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, അങ്ങനെ ഒരുപാട് പാർട്ടികൾ അവിടെയുണ്ട്. അപ്പോൾ 2021 തെരഞ്ഞെടുപ്പിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടി, അതാണ് ലിബറൽ പാർട്ടി, ആ പാർട്ടിക്ക് 160 സീറ്റുകളാണ് കാനഡയിൽ കിട്ടിയത്. കാനഡയെ സംബന്ധിച്ചിടത്തോളം ആകെ 338 സീറ്റുകളാണ് അവിടുത്തെ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്ന അവരുടെ ലോകസഭയിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ലോകസഭ എന്ന് തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ കാനഡയുടെ ലോകസഭയിൽ 338 സീറ്റുകളുണ്ട്. അവിടെ ഭൂരിപക്ഷം വേണമെങ്കിൽ 170 സീറ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇക്കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്ക് 160 സീറ്റുകൾ കിട്ടി. അതായത് അദ്ദേഹത്തിന് കേവല ഭൂരിപക്ഷം ലിബറൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടിയില്ല. 32% വോട്ടാണ് ട്രൂഡോയുടെ പാർട്ടിക്ക് കിട്ടിയത്. എന്നാൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് ട്രൂഡോയുടെ പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടി. 34% വോട്ടുകൾ കിട്ടി. പക്ഷേ 119 സീറ്റുകളെ കിട്ടിയുള്ളൂ. അതേസമയത്ത് അവിടെ ഗെയിം ചേഞ്ചർ ആയത് ജഗ്മീത് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള, സിഖുകാരനായിട്ടുള്ള വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ന്യൂ ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന പാർട്ടിക്ക് 25 സീറ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് 17.8% വോട്ടും കിട്ടി. മൂന്നാമത്തെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് അവരാണ് വോട്ടിംഗ് ശതമാനം അനുസരിച്ച് നോക്കിയാൽ. അപ്പോൾ ആ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ജസ്റ്റിൻ ട്രൂഡോ എന്ത് ചെയ്തു? സർക്കാരുണ്ടാക്കി, ഒരു കൂട്ടുകക്ഷി സർക്കാർ. അപ്പോൾ ആ NDP സഹായത്തോടെയാണ് കാനഡയിലെ ഗവൺമെൻറ് ഇത്രയും കാലം നിലനിന്നത്. നമുക്കറിയാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാവുന്നതിൽ NDP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജഗ്മീത് സിംഗ് എന്ന് പറയുന്നത് പ്രസിദ്ധനായ ഒരു ആന്റി ഇന്ത്യനാണ്. അദ്ദേഹം ഇന്ത്യൻ വംശജനാണെങ്കിലും ഖാലിസ്ഥാൻ വാദിയാണ്, ഒരു ഇന്ത്യ വിരുദ്ധനായ സിഖുകാരൻ. അതുകൊണ്ട് തന്നെ അയാൾ നിരന്തരം ഇന്ത്യക്കെതിരെ അയാളും അയാളുടെ പാർട്ടിയും നിലപാട് സ്വീകരിക്കാറുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയും അത്തരത്തിൽ ഒരാളാണ്, ഇന്ത്യ വിരുദ്ധനാണ്. ട്രൂഡോയും പലപ്പോഴും ഇന്ത്യക്കെതിരായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ മടിയൊന്നും കാണിച്ചിട്ടുമില്ല. ട്രൂഡോ സർക്കാരിന് നിലനിൽക്കണമെങ്കിൽ ഈ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള സിഖുകാരുടെ പാർട്ടിയായിട്ടുള്ള NDP പിന്തുണ അവിടെ വേണം. അതുകൊണ്ട് തന്നെ ഈ NDP അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളും അവിടെ നടത്തിയ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്കെല്ലാം ജസ്റ്റിൻ ട്രൂഡോയുടെ പിന്തുണയുണ്ടായിരുന്നു. മാത്രമല്ല സായിപ്പിന് പൊതുവെ ഇന്ത്യയോടുള്ള ഒരു മനോഭാവം നമുക്കറിയാലോ. അമേരിക്കയും കാനഡയും ഒക്കെ തന്നെയാണ് ഈ ഖാലിസ്ഥാനികളെയും വളർത്തുന്നത്, ഈ മണ്ണിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഖാലിസ്ഥാൻ വാദം ശക്തമാവുകയും ഇന്ത്യയുടെ ഇന്റേണൽ മാറ്റേഴ്സിലടക്കം ഇവരെ ഇടപെടാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇന്ത്യ ആവർത്തിച്ച് കാനഡയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നടപടികൾ വേണം. ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട പല ഭീകരവാദികളും നിങ്ങളുടെ നാട്ടിൽ സുഖമായി കഴിയുകയാണ്. അത് ഇന്ത്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ മിനിമം നിങ്ങൾ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. കാനഡയുടെ മണ്ണിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ സുഹൃത്ത് രാജ്യങ്ങളെന്ന നിലയിൽ തടയാൻ കാനഡ തയ്യാറാകണം. എന്നാൽ ഇന്ത്യയുടെ ഈ ആവശ്യങ്ങൾ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, വളരെ നിരുത്തരവാദപരമായിട്ടാണ് അതിനോട് ഈ ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചിരുന്നത്. പിന്നീട് നിജാറിന്റെ കൊലപാതകം സംഭവിക്കുന്നു, അത് ഇന്ത്യ ആണെന്ന് ട്രൂഡോ ആരോപിക്കുന്നു. NDP പരിപൂർണമായ പിന്തുണ ട്രൂഡോയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ ഈ ഇന്ത്യ വിരുദ്ധ ജഗ്മീത് സിംഗിന്റെ പിന്തുണയോടെ ആന്റി ഇന്ത്യ മൂവ്മെന്റിന് തന്നെ മുൻകൈ എടുക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ. ലോകത്തുള്ള ലോകരാജ്യങ്ങളുടെ നേതാക്കളെയൊക്കെ വിളിച്ച് ഇന്ത്യക്കെതിരായിട്ട് പറയുക, അവരുടെയൊക്കെ പിന്തുണ തേടുക, ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ വിളിച്ച് സംസാരിക്കുക, ഇന്ത്യയോട് അകലം പാലിക്കാൻ ആവശ്യപ്പെടുക. അങ്ങനെ സകല ഈ തറ രാഷ്ട്രീയ കളികളും ജസ്റ്റിൻ ട്രൂഡോ പിന്നീട് കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അമേരിക്കയുടെ കൂടി സഹായത്തോടെ ഇന്ത്യ ഇങ്ങനെ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിനു മേൽ കടന്നു കയറുന്നുവെന്നും മറ്റ് രാജ്യങ്ങളിൽ കയറി ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നുവെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് വലിയ പ്രചാരണം തന്നെ ട്രൂഡോ അഴിച്ചുവിട്ടു. ജസ്റ്റിൻ ട്രൂഡോയും അയാളുടെ പൊളിറ്റിക്കൽ പാർട്ടിയും അയാളെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും ഇന്ത്യ വിരുദ്ധ ഗ്രൂപ്പുകളും കൂടെ ഒന്നിച്ചു ചേർന്ന് വലിയ രീതിയിലുള്ള ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്തിയിരുന്നുവെങ്കിലും ഇന്നിപ്പോൾ എല്ലാത്തിനും കൂടെ ട്രൂഡോയ്ക്ക് തികച്ചു കിട്ടുന്നതാണ് കാണുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജസ്റ്റിൻ ട്രൂഡോയുടെ പാർട്ടിക്കുള്ള, അതായത് ലിബറൽ പാർട്ടിക്കുള്ള പിന്തുണ
NDP എന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി പിൻവലിച്ചിരിക്കുകയാണ്. ജഗ്മീ സിംഗ് കാലുവാരിയിരിക്കുകയാണ്. നാളെ ഇതുവരെ ട്രൂഡോയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങൾക്ക് കൃത്യമായി ചരടുകൾ വലിച്ച അതേ ജഗ്മീ സിംഗ് തന്നെ ഇപ്പോൾ ട്രൂഡോയുടെ കാലുവാരിയിരിക്കുകയാണ്. സപ്ലൈ ആൻഡ് കോൺഫിഡൻസ് ഉടമ്പടി ഉണ്ടാക്കി 2022 മാർച്ചിലായിരുന്നു ട്രൂഡോ സർക്കാരിന് NDP പിന്തുണ പ്രഖ്യാപിച്ചത്. 2025 വരെ ആയിരുന്നു ആ കരാറ്. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിന്റെ നയങ്ങൾ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് പറയുന്നതാണെന്നും ലിബറലുകൾ സ്വാർത്ഥരാണെന്നും വിമർശിച്ചുകൊണ്ട് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ NDP ഈ ഒരു സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷത്തെ നേരിടുന്നതിൽ ട്രൂഡോ സർക്കാർ ദുർബലരാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ ലിബറലുകൾക്ക് കഴിയുന്നില്ല എന്നും NDP ആരോപിച്ചു. ഇക്കാര്യം വീഡിയോ സന്ദേശത്തിലൂടെ തന്നെ NDP നേതാവ് ജഗ്മീ സിംഗ് അവരുടെ അണികളോടും വ്യക്തമാക്കി. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ വധവുമായി ബന്ധപ്പെട്ട് ട്രൂഡോ സർക്കാർ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തത് NDP സമ്മർദ്ദത്തെ തുടർന്ന് കൂടിയായിരുന്നു. എന്നിട്ടും അവസാനം NDP ട്രൂഡോയുടെ കാലുവാരി. ഇതിനാണ് മക്കളെ കർമ്മ എന്ന് പറയുന്നത്. നിലവിൽ NDP പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ കനേഡിയൻ സർക്കാർ വീണ്ടും ഇപ്പോൾ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. പ്രതിപക്ഷ കൺസർവേറ്റീവുകളെ നേരിടുന്നതിൽ ട്രൂഡോ സർക്കാർ വലിയ പരാജയമാണ് എന്നാണ് NDP പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രൂഡോ സർക്കാരിന് ഭൂരിപക്ഷം ഇല്ലാതായിരിക്കുന്നു. അടുത്ത വർഷം അവസാനം കാനഡിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയുള്ള NDP ഈ നീക്കം എന്തായാലും വലിയ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം ട്രൂഡോ സർക്കാരിന്റെ കസേരയ്ക്ക് തന്നെ ഭീഷണി ഉയർത്തുകയാണ്. സെപ്റ്റംബർ 16 ഒട്ടാവയിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെ കനേഡിയൻ സർക്കാരിന്റെ സഖ്യകക്ഷികളിൽ പ്രധാനി തന്നെ വിട്ടുപോയത് വലിയ തിരിച്ചടിയാകും. NDP നടപടി ട്രൂഡോ സർക്കാരിനെ പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന് എത്ര നാൾ തുടരാൻ കഴിയുമെന്നതും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എന്തായാലും ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോയുടെ പതനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന കാര്യമാണ്. മാത്രമല്ല, കാനഡയില് ഒരു രാഷ്ട്രീയ മാറ്റം അത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാനും ഇത് സഹായിക്കും. കാനഡയിലെ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. നിലവിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് ഫിയറി പൊയ്ലിവർ ആണ്. അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരു ഇന്ത്യ അനുകൂലിയായിട്ടുള്ള ആളാണ്. മാത്രമല്ല, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാക്കിയതിൽ ജസ്റ്റിൻ ട്രൂഡോയെ തുറന്ന് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെയുള്ളവര് തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. കൺസർവേറ്റീവ് പാർട്ടി ചിലപ്പോൾ അടുത്ത തവണ 2025 തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, അപ്പോൾ അതിന് മുമ്പ് നടക്കുകയാണെങ്കിൽ ആ സമയത്ത് വിജയിക്കാൻ ഏറെ സാധ്യതയുള്ള പാർട്ടിയാണ്. ജസ്റ്റിൻ ട്രൂഡോയുടെ സാമ്പത്തിക നയങ്ങൾ അമ്പേ പരാജയമാണ്. ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടമായിരിക്കുന്നു. ആവശ്യത്തിന് തൊഴിൽ കിട്ടുന്നില്ല. അവിടുത്തെ ജീവിത സാഹചര്യം ബുദ്ധിമുട്ടാവുന്നു. റിയൽ എസ്റ്റേറ്റ് ആകെ തകർന്നിരിക്കുന്നു. ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് പ്രോപ്പർട്ടീസ് ലഭ്യമാവുന്നില്ല. മാത്രമല്ല, റെന്റിന് പോലും പ്രോപ്പർട്ടീസ് കിട്ടുന്നില്ല. അതിനൊക്കെ അപ്പുറം വിലപ്പെരുപ്പവും ക്രമാതീതമായിട്ട് ഉയരുകയാണ്. അങ്ങനെ ഭരണവിരുദ്ധ വികാരം അവിടെ ശക്തമായിരിക്കുന്നതിനിടയിലാണ് അപകടം മണത്ത അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള NDP നൈസായിട്ട് ട്രൂഡോയുടെ കാലുവാരിയത്. ഇത് ട്രൂഡോയുടെ പ്രവൃത്തികളുടെ ഫലമാണ്. കൂടെ നിന്നവർ തന്നെ, ആർക്ക് വേണ്ടിയാണോ ഇന്ത്യയെ പിണക്കിയത്, അവര് തന്നെ ട്രൂഡോയുടെ കാലുവാരിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.